ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അദാബ് ഒരു നാട്ടിൽ ഇറങ്ങാൻ അള്ളാഹു തആല തീരുമാനിച്ചാൽ ആ നാടിൽ നിന്നൊരു കുട്ടി വിശുദ്ധമായ ദീൻ പഠിക്കാൻ ഇറങ്ങുകയും ആ കുട്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആ ഒരു ആയത്ത് പഠിക്കുമ്പോഴേക്ക് ആ നാടിൽ ഇറങ്ങാനിരുന്ന അദാബിനെ അള്ളാഹു തആല തട്ടി നീക്കുമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ, ആ നിലക്ക് നമ്മുടെ നാട്ടിൽ വരാനിരിക്കുന്ന സർവ ആപത്തുകളെയും മുസീബത്തുകളെയും തടുക്കുവാനുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിക ആ മഹലിൽ ഒരു ദർസുണ്ടാവുക എന്നതാണ്. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമു പഠിക്കുക എന്നത്, അറിവ് നേടുക എന്നത്, അറിവുണ്ടാവുക എന്നത്, അറിവുമായി ബന്ധപ്പെട്ട മേഖലകൾ സൃഷ്ടിക്കുക എന്നത്, അത് ഇസ്ലാമിന്റെ ജീവനും വഇബാദുദ്ദീൻ ദീനിന്റെ തൂണുമാണ് എന്ന് പറയുമ്പോൾ, അറിവുള്ളവർക്കാണ് ആദരവ്. അതുകൊണ്ടാണ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഅല്ലമ ആദമ അൽസ്മാഅ കുല്ലഹ, മുഴുവൻ പേരുകളെ കുറിച്ചും വ്യക്തമായി ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല അറിവ് നൽകിയപ്പോ ഇബാദത്ത് കൊണ്ട് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ, അള്ളാഹുവിന്റെ കൽപ്പന ശിരസാ വഹിക്കുന്നതിൽ വീഴ്ച വരുത്താത്ത, അള്ളാഹുവിന്റെ യഥാവിധി കൽപ്പനകളെ സ്വീകരിക്കുന്ന മലാകമാർ, തെറ്റുകുറ്റങ്ങളിലേക്ക് പോയിട്ടില്ലാത്ത മലാകമാർ, ഇബാദത്ത് കൊണ്ട് സർവസമയവും നിലകൃതിയായ മലാകമാർ, അവരെക്കാൾ ഇൽമു കൊടുത്തുകൊണ്ട് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആദരവ് നൽകിയപ്പോ ഉസ്ജുദു ലി ആദം, ആദ നബി അലൈഹി സ്വലാമിനെ വന്ദിച്ചു കൊള്ളണം. ആദ നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇൽമിനെ ആദരിക്കുവാൻ മലായിക്കത്തുകൾ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട്? മലായിക്കത്തുകൾക്കില്ലാത്ത അറിവ് ആദ നബി അലൈഹി സ്വലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയപ്പോ ആ മലായിക്കത്തുകളെക്കാൾ ശ്രേഷ്ഠത ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകി. ഇബാദത്ത് കൊണ്ട് ഒരു പക്ഷേ ആദ നബി അലൈഹി സ്വലാമിനേക്കാൾ കാലങ്ങളോളം, ആദ നബി അലൈഹി സ്വലാമിന്റെയും ജനനത്തിന് മുമ്പേ മലായിക്കത്തുകളുണ്ട്. ആ മലായിക്കത്തുകളോട് അല്ലാഹു തആല ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞതിലൂടെ പിൽക്കാലക്കാരനായ മലായിക്കത്തുകളേക്കാൾ ജൂനിയറായ ആദ നബി അലൈഹി സ്വലാമിന് സീനിയറായ ആദ നബിയേക്കാൾ മുമ്പേ ഉള്ള മലായിക്കത്തുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞതിലൂടെ ആ ഇൽമിന്റെ വലിപ്പം എത്രയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു, തുലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. ഇത് കേൾക്കാത്ത ആരാണുള്ളത്? തുലുബുൽ ഇൽമ, ഇൽമിനെ നിങ്ങൾ തേടുക, അറിവ് നിങ്ങൾ തേടുക. വലൗ ബിസ്സീൻ, അത് ചൈനയിലാണ് ഇൽമിന്റെ കേന്ദ്രമുള്ളതെങ്കിൽ, അവിടെയാണ് വിജ്ഞാനത്തിന്റെ ശേഖരമുള്ളതെങ്കിൽ, അവിടെയാണ് അറിവ് പകർന്നു കൊടുക്കുന്ന കേന്ദ്രമുള്ളതെങ്കിൽ, തുലുബുൽ ഇൽമ അവിടെ പോയിട്ടെങ്കിലും നിങ്ങൾ ഇൽമിനെ തേടണമെന്ന് മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അത് മനസ്സിലാക്കിയത്? ചൈനയിലാണ് ഇൽമെങ്കിൽ, ഇന്നത്തെ കാലത്ത് ചൈനയിൽ ഇൽമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ, നമ്മുടെ നാട്ടിൽ മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ട് ഒരു പക്ഷേ കുടുംബം വിറ്റ് തൊലച്ചാ പോലും ഒരു കുട്ടിയെ ഡോക്ടറാക്കണമെന്ന് ഉദ്ദേശിച്ച ഒരു പിതാവിന് സാധ്യമല്ല. അത്രത്തോളം പഠന മേഖല വ്യവസായവൽക്കരണത്തിലൂടെ
ആ ഒരു കാഴ്ചപ്പാടിലൂടെ കൊണ്ടുവന്നപ്പോ, അറിവ് അന്യം നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ, ഇന്ന് സാധാരണക്കാരനായ ആളുകൾ അവലംബിക്കുന്നത് ചൈനയിലാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ട് ചൈനയിലും അതേപോലെ ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈനിലും പോകാൻ, കാരണം നാട്ടിൽ പഠിക്കാനുള്ള അവസരമില്ലാത്തത് കൊണ്ടല്ല, നാട്ടിലെ എക്സ്പെൻസ് താങ്ങാൻ കഴിയില്ല. അങ്ങനെ സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് എളുപ്പം പറ്റുന്ന സ്ഥലം വലൂബിസീൻ, ചൈനയിലാണെങ്കിലും ഉത്തലുബുൽ ഇൽമാ, ഇൽമിനെ നിങ്ങൾ തേടുക. അപ്പൊ അറിവ് നേടുക, അറിവിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ ആന, ആ ആനയും കാട്ടാനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാട്ടാന നമ്മൾ പോകുന്ന വഴിയിൽ ഫോറസ്റ്റ് ഏരിയയിലൂടെ യാത്ര ചെയ്യാണെന്ന് വെക്ക, ആ ഏരിയയിലൂടെ പോകുമ്പോൾ ഒരു കാട്ടാന വന്നാൽ നമ്മൾ അതിനെ മുന്നിപ്പെടുവോ? ഇനി മുന്നിപ്പെട്ടാലുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? അതേസമയം നമ്മൾ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യാണ്, തിരുവനന്തപുരം മാലപ്പുഴ റൂട്ടിൽ നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോ വഴിയോരത്തുകൂടെ ഉത്സവത്തിന്റെ സമയത്ത് ആനകൾ കടന്നു പോകുമ്പോ നമുക്ക് തെല്ലും ഭയമില്ല, ഭയാശങ്കയില്ല. എന്തുകൊണ്ട്? കാട്ടാനയും നാട്ടാനയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ നാട്ടാന ഒരു കാലത്ത് കാട്ടാനയായിരുന്നു. ആ ആനയെ കൊണ്ടുവന്ന് നാടിന്റെ സംസ്കാരവും നാടുമായി എഴുകിച്ചേരേണ്ടുന്ന ശൈലിയും മനുഷ്യന്മാരെ കണ്ടാൽ എങ്ങനെ പെരുമാറണമെന്നുള്ള പെരുമാറ്റവും ഇതെല്ലാം ആ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആനയെ നാട്ടാനയെ കൊണ്ട് ദിനേശ് ബീഡിയുടെ വലിപ്പമുള്ള ഒരു പാപ്പാൻ അല്ലേ ആനയ്ക്ക് പരിശീലനം കൊടുത്തു. ആ പരിശീലനത്തിലൂടെ വളരെ റോങ്ങായി ചിന്തിച്ചിരുന്ന ആനയെ ആരെയും ഇടിച്ചു മലർത്തിയിടാൻ മാത്രം പോന്ന സ്വഭാവത്തിന്റെ ഉടമയായ ആനയെ കിട്ടുന്നതൊക്കെയും നശിപ്പിക്കുക എന്ന ശൈലി സ്വീകരിച്ചിട്ടുള്ള കാട്ടാനെ, വഴിയിൽ കാണുന്നത് എന്തും നശിപ്പിക്കുക എന്ന ചിന്താഗതിയുള്ള കാട്ടാനെ നാട്ടിൽ കൊണ്ടുവന്ന് ആ നാട്ടാനെ കൊണ്ട് കാട്ടാനയ്ക്ക് പരിശീലനം കൊടുത്തു. അപ്പൊ ആ കാട്ടാന എന്തായി? അറിവ് നേടി. അറിവ് നേടിയപ്പോഴോ ദിനേശ് ബീഡിയുടെ വലിപ്പമുള്ള ആനയിലേക്ക് ചേർക്കുമ്പോ ഒരു പാപ്പാൻ ആനയെ വിളിച്ചിട്ട് അവിടെ നിക്കടാന്ന് പറഞ്ഞ ആന അവിടെ നിൽക്കും, ആ തടി എടുക്കടാന്ന് പറഞ്ഞ എടുക്കും. എന്തുകൊണ്ട്? ഈ ആന അത് പരിശീലനം സിദ്ധിച്ചു, അറിവ് സ്വീകരിച്ചു, എങ്ങനെ ജനങ്ങളുടെ വിടയിൽ ഇടപെടണമെന്ന് പഠിച്ചു. ഇപ്പൊ താൻ കാട്ടിലല്ല, കാട്ടിലെ സ്വഭാവം നാട്ടിൽ പറ്റൂല എന്നുള്ള അറിവ് അത് മനസ്സിലാക്കി. അങ്ങനെ നാട്ടിനോട് യോജിച്ച ജീവിതം നയിക്കാൻ നാട്ടാനയ്ക്ക് കാട്ടാനയ്ക്ക് പരിശീലനം കിട്ടിയപ്പോ ആ നാട്ടാന നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയാൽ നമുക്ക് പേടിയില്ല. എന്തുകൊണ്ട്? ആ ആനയ്ക്ക് അറിവുണ്ട്. അതേസമയം അറിവില്ലാത്ത ആനയുടെ മുമ്പിൽ കൂടെ പോകാൻ പറ്റുമോ? ഇവിടെയാണ് അറിവിന്റെ പ്രാധാന്യത്തെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഉഖ്ദു ആലിമാ, കുറിഞ്ഞിലക്കാട് മുസ്ലിം ജമാഅത്തിന്റെ പരിപാടിയിൽ സംബന്ധിച്ച സാധാരണക്കാരായ എന്റെ ആളുകളോട് ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ നല്ല ഒരു അറബി കോളേജ് ഉണ്ട്. ആ അറബി കോളേജിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ വിജ്ഞാനം നുകരാൻ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരും. ഒരു പക്ഷേ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടാനയുടെ പ്രകൃതിയുള്ളവരുണ്ടാകാം. അവരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്,
കൊണ്ടുവരുമ്പോൾ അവർക്ക് അവർവ് പകർന്നു കൊടുക്കുകയാണ്. ഇസ്ലാമിക സംസ്കാരങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് മോനെ ആളുകളുമായി ഇടപെടേണ്ടത്, എങ്ങനെയാണ് സംസ്കാരമെന്ന്, എങ്ങനെയാണ് നമ്മുടെ ഇടപെടലുകളെന്ന്. ആ നിലക്ക് മനുഷ്യ സഹജമായും മതപരമായും ജീവിതപരമായും ഇസ്ലാമികപരമായും സഹജീവി ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ബട്ട്ലർ തന്റെ ഡയറി കുറിപ്പിൽ എഴുതിയതുപോലെ എഡ്യൂക്കേഷൻ ഈസ് പ്രോസസ് ബൈ വിച്ച്, അതായത് എഡ്യൂക്കേഷൻ എന്താണ് വിദ്യാഭ്യാസം, ബട്ട്ലർ എഴുതി എന്താണ് വിദ്യാഭ്യാസം, കാട്ടാളനെ സംസ്കാരമില്ലാത്തവനെ ക്രൂരനായവനെ മനുഷ്യനാക്കുന്ന പ്രക്രിയക്കാണ് വിദ്യാഭ്യാസം. കാട്ടാളനെ മനുഷ്യനാക്കുന്ന പ്രക്രിയക്കാണ് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ പറയുകയാണ്, ഉഖ്ദു ആലിമാ, നീ ഒന്നുകിൽ ഒരു ആലിമാവുക, ഔ മുതഅല്ലിമാ, അല്ലെങ്കിൽ മുതഅല്ലിമാവുക. ഈ സരസിലിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ആലിമാകാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. ജീവിതത്തിന്റെ വ്യവഹാരങ്ങളുമായി കുടുംബത്തിന്റെ ഭാരമേറ്റെടുത്ത് നിങ്ങൾക്ക് എങ്ങനെ ആലിമാകാൻ വേണ്ടി പുറപ്പെടാൻ കഴിയും, എങ്ങനെ മുതഅല്ലിമാകാനുള്ള വഴികൾ കണ്ടെത്താൻ കഴിയും? കഴിയില്ല. എന്നാലോ ഔ മുസ്തമിഅ, ആ മുതഅല്ലിമിനെ കേൾക്കാൻ കഴിയണം, ആ ആലിമിനെ കേൾക്കാൻ കഴിയണം. എനിക്ക് അല്ലാഹുവേ ആലിമാകാൻ കഴിഞ്ഞിട്ടില്ല, ഒരു മുതഅല്ലിമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആലിമിന്റെ വാക്ക് കേൾക്കാൻ കഴിയണം, ആ മുതഅല്ലിമിന്റെ സങ്കടം കേൾക്കാൻ എനിക്ക് കഴിയണം. പോരാ ഔ മുഹിബ്ബ മുഹമ്മദുർ റസൂലുള്ളാ. ഒന്നുകിൽ ഒരു ആലിമാവട്ടെ, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാകട്ടെ, അല്ലെങ്കിൽ അവരെ കേൾക്കുന്നവരാകട്ടെ, ഔ മുഹിബ്ബ, ആലിമിനെയും മുതഅല്ലിമിനെയും ഇഷ്ടം വെക്കുന്ന ആളായി മാറണം. എൻ്റെ ഉമ്മമാരാ വിഷയത്തിൽ വളരെ മുന്നിലാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിലെ മലപ്പുറം ജില്ലയിലെ പെരുന്തമണ്ണയിലെ ചെറുകരയിലെ മുഹമ്മദ് അസ്ഹർ ഉസ്താദിൻ്റെ അടുക്കൽ ഓരാൻ പോയപ്പോ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു മൂസഹാജി കൊണ്ട് അല്ലാ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ എന്ന പോലത്തെ ടെലഫോൺ സംവിധാനമില്ല, ലാൻഡ് ഫോൺ പോലും വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ദർസ് പഠിക്കാൻ പോയ സമയത്ത് ഇന്നത്തെ പോലെ മെസ് സംവിധാനമില്ല. വീട് വീടാന്തരം ഒരു പക്ഷേ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ നടന്ന് വേണം ഭക്ഷണം കഴിക്കാൻ പോകേണ്ടത്. ആ സമയത്ത് എന്നെ കാത്തുകൊണ്ടിരുന്ന 75 വയസ്സുകാരനായ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, നിരവധി രോഗപീഡകളുമായി കഴിയുന്ന പിതാവ്. ആഹാരം കഴിച്ചതിന് ശേഷം വേണം ആ പിതാവിന് മരുന്ന് കഴിക്കേണ്ടത്. പക്ഷേ എന്നെ കാത്തിട്ട് ചിലപ്പോൾ സഭക്കൊന്ന് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. 9 മണിക്ക് എത്തേണ്ട ഞാൻ ചിലപ്പോ 10 മണിക്കും 10:30 മണിക്കുമൊക്കെ എത്തേണ്ടി വന്ന വൈകി ചെല്ലേണ്ട സമയമുണ്ടായിരുന്നിട്ട് പോലും എന്നെ കാത്തിട്ട് ആ ഒരു പിടി മരുന്നിന്റെ മേൽ ജീവിച്ച ആ മനുഷ്യൻ എന്നെ കാത്തിട്ട് എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയം നീക്കി വെച്ച ആ പ്രിയപ്പെട്ട ഹാജി, അല്ലാഹുവേ അവിടുത്തെ ഖബർ നീ റാഹത്തിലാക്കണേ അല്ലാ. അവർ ഏത് ഗണത്തിലാണ്? ഔ മുഹിബ്ബ മുതഅല്ലിമിനെ, ആലിമിനെ ബഹുമാനം വെച്ച ഗണത്തിലാണ്. ഈ സദസ്സിന് അദ്ദേഹത്തിന് എന്തുവാ ചെയ്തില്ല?
ഇതുപോലെ എത്രയോ സദസ്സിൽ നിന്ന് നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചു പോകുന്ന മുതഅല്ലിമീങ്ങൾ ഇവിടെ അൽഹംദുലില്ലാ നിരവധി ഉസ്താദുമാർക്ക് ഇവിടെ സനദ് കൊടുത്തു. ഈ നാട്ടിൽ നിന്ന് അവർ പഠിച്ചവരാണ്. ഈ നാട്ടിൽ നിന്ന് അവരതാ പഠിച്ചു, ഇൽമിനെ പഠിച്ചു. ഈ നാട്ടിൽ നിന്ന് അവർ വേണ്ട രീതിയിൽ അൽഹംദുലില്ലാ ഇൽമു നുകർന്നിട്ട് അവരിന്ന് വിവിധ മേഖലകളിൽ അതാ സേവനം നോക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മാ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ ഞാനും നിങ്ങളും മരിച്ചു പോയാൽ നാളെ ഞാൻ കാരണമായി ഒരാൾ ദീനിന്റെ മേഖലയിലൂടെ കടന്നുപോയി, അവൻ ആലിമായി, അവൻ മുതഅല്ലിമായി, ആലിമായി ഉയർന്ന മേഖലയിൽ പോകുമ്പോ അവൻ പോകുന്ന ആയിരങ്ങൾ സംബന്ധിക്കുന്ന സരസിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങളെ ഭക്ഷിപ്പിച്ചവരുണ്ട് റഹ്മാനെ, ഞങ്ങളെ സഹായിച്ചവരുണ്ട് റഹ്മാനെ, ഞങ്ങളെ മഹബത്ത് വെച്ചവരുണ്ട് റബ്ബേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ സ്വർഗീയ ഭക്ഷണം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഇത് പ്രാർത്ഥിക്കാത്ത ഏത് ആലിമാണുള്ളത്, ഏത് മുതാലിമാണുള്ളത്? ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് മഹല്ലുകാരെ പുറം നാടുകളിൽ നിന്ന് മുതാലിമീങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ അവർക്ക് മെസ്സി സംവിധാനം നാം ഒരുക്കുന്നത്, അവർക്ക് കിടക്ക സംവിധാനം നാം ഒരുക്കുന്നത്, അവർക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ നാം ഒരുക്കുന്നത് നാളേക്ക് വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ടിനാണ്. കബറിൽ ചെന്ന് കിടക്കുമ്പോൾ നിതാന്തമായി എന്നും എന്നും നമ്മുടെ കബറിലേക്ക് പ്രകാശം കിട്ടാനാണ് ഈ പള്ളിയിൽ നിന്ന് നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഖുർആൻ പഠിക്കുകയാണ്, ഹദീസ് പഠിക്കുകയാണ്, കർമ്മശാസ്ത്രം അവരത് അഭ്യസിക്കുകയാണ്. ഇതിൻ്റെ അംശം ചുറ്റുഭാഗത്തുമുള്ള നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, അവരുടെ ഖബറിലേക്ക് അത് പ്രധാനമായി അതാ പ്രകാശമായി അവരുടെ ഖബറിലേക്ക് എത്തുകയാണ്. മുതഅല്ലിമ കടന്നു പോകുന്ന വഴിയിലൂടെ അല്ലാഹുവിന്റെ മാരാകമാരുടെ ചിറകിന്റെ ആ ചിറകിന്റെ കീഴിലാണ് മുതഅല്ലിമ കടന്നു പോകുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ നാലാമതായി നിങ്ങൾ ആകേണ്ടത് ഔ മുഹിബ്ബ. കുറിഞ്ഞിലക്കാട് മുസ്ലിം ജമാഅത്തിലെ പ്രഭാഷണത്തിന്റെ വേദിയിൽ വന്ന എന്റെ ഉമ്മമാരോട്, എന്റെ സഹോദരന്മാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മൂന്നാമതും നാലാമതുമായ ആ രണ്ട് ഘട്ടങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ഇൽമു പഠിക്കാൻ കഴിഞ്ഞില്ല, ആലിമാകാൻ കഴിഞ്ഞില്ല, എന്നാൽ അവരെ കേൾക്കാൻ ആർക്കാണ് കഴിയാത്തത്, അവരെ മഹബത്ത് വെക്കാൻ ആർക്കാണ് സാധിക്കാത്തത്? എന്നിട്ട് ഹബീബ് പറയാണ് അഞ്ചാമതായി ഒരാളായി നീ മാറരുത്, ഇത് നാലുമല്ലാത്ത അഞ്ചാമത്തെ ഗ്രൂപ്പിൽ നീ പെടരുത്. അങ്ങനെ അഞ്ചാമത്തെ ഗ്രൂപ്പിൽ നീ പെട്ടാലോ നീ നശിച്ചത് തന്നെ. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.